ഇനി നമുക്ക് കോൺവെന്റ് സ്കൂളിലെ ഒരു പാട്ട് കേൾക്കാം. സോ പ്രിൻസിപ്പൽ ഓഫ് കോൺവെന്റ് സ്കൂൾ, നിങ്ങൾ ആരാണ് മത്സരിക്കാൻ എത്തുന്നത്? അടുത്തതായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുന്നത് ശ്രീലക്ഷ്മിയാണ്. പെണ്ണേ കണ്ണിൻ തുമ്പത്തിന്റെ എന്തോ തേടി പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്ന. ഏത് പാട്ടാ പാടാൻ പോണേ? ഏത് റൗണ്ടിലാണ്? ഞാൻ ഇളയരാജ സാർ ഹിറ്റ്സില് കുന്നത്തെ കൊന്നയ്ക്കും ചിത്ര ചേച്ചി പാടിയ പാട്ട്. ഓച്ചത് ബാക്കി വരിക. കുന്നത്തെ കൊന്നയ്ക്കും ചിത്ര ചേച്ചി പാടിയ പാട്ട്. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് പാടാൻ പറ്റട്ടെ. താങ്ക് യു. Oh, no.
ലാസ്റ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അത് കോൺവെന്റ് സ്കൂളിന്റെ തന്ത്ര കുതന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ കോൺഫിഡൻസ് കൂടിയത്. ഓ മൈ ഗോഡ്. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഷെറീഫ് കാ പറഞ്ഞത് കേട്ടില്ല, അവര് കുതന്ത്രങ്ങൾ എന്തൊക്കെയോ മെനയുന്നുണ്ട്. അവര് മൊത്തം കുതന്ത്രങ്ങളാ, തന്ത്രങ്ങളില്ല. തന്ത്രങ്ങളില്ല, അതല്ലേ വളഞ്ഞ വഴി. ആ അതന്നെ, നമ്മൾ നേരായ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. എന്നിട്ട് നമ്മള് വാക്കുകളിലല്ല, പ്രവൃത്തിയില. എവിടെയോ ഞാൻ കേട്ടല്ലോ അപ്പൊ. ശരിയാ ശരിയാ, കഴിഞ്ഞ അതിനുശേഷം പിന്നെ നമ്മളെ നമുക്ക് ഓർമ്മയില്ല. പിന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം നൂറിന് കയറിയില്ലേ, ഓർമ്മയില്ല. പറഞ്ഞോളൂ. എന്തായാലും ശ്രീലക്ഷ്മി നന്നായിട്ട് പാടി. കൂടുതൽ ഡീറ്റെയിൽ ചിത്ര ചേച്ചി പാടിയ പാട്ടിന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ചേച്ചി റെഡിയായി നിൽക്കുകയാണ്. ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി പാടാത്ത പാടിന് ഷെറീഫക്ക് ഇത് തന്നെയാ പറയാറ്. ചേച്ചിയിൽ തന്നെ നമുക്ക് തുടങ്ങാമല്ലോ, കാരണം ചേച്ചി പാടിയ പാട്ടാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് പഴശ്ശിരാജ് എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി ഞാൻ സ്കൂളിൽ നിന്ന് കാണാൻ പോയതാണ്. അപ്പം എനിക്കൊന്നു, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് നമ്മളെ എന്നൊന്നും സിനിമയ്ക്കൊന്നും കൊണ്ടുപോകാറില്ല, കാരണം എൻ്റെ അച്ഛൻ സൗദിയിലെ വർക്ക് ചെയ്യണം. അപ്പം വീട്ടിൽ ഞാനും അമ്മയും എൻ്റെ അനിയനത്തിക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വല്ലപ്പോഴും രണ്ട് മൂന്ന് കൊല്ലം കൂടുമ്പോഴൊക്കെ സിനിമയ്ക്കൊക്കെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടാറുള്ളൂട്ടോ. അത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഞാൻ 9 പഠിക്കുന്ന സമയത്ത് പഴശ്ശിരാജ് ഇറങ്ങി. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു ഇതൊരു ചരിത്രപടം ആയതുകൊണ്ട് നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലത്തെ 3 10th class പഠിക്കുന്ന, 9th class സോറി പറയും, 3 sections കുട്ടികളെ നടത്തിയിട്ട് അവിടുത്തെ ഒരു പത്മ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്, കൊണ്ടുപോയി. പോണ വഴിക്ക് ഞങ്ങൾ സ്നാക്സൊക്കെ വിളിച്ച് പോയി കണ്ട്. ഈ പാട്ടൊക്കെ വന്ന സമയത്ത് എൻ്റെ അമ്മ ഞങ്ങൾ ഭയങ്കര അന്തമിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സൂപ്പർ പാട്ട്, പ്ലസ് ആ ഒരു വിഷൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എൻ്റെ ഒരു മെമ്മറി ഈ പാട്ട് കേൾക്കുമ്പം അന്ന് പണ്ട് ഇതേപോലെ പോയ ആ ഒരു ഓർമ്മയൊക്കെയാണ്. വൈദ്യ ചേച്ചിക്ക് പാട്ടിനെ പറ്റി പറഞ്ഞോളൂ. എന്ത് ചെയ്യുന്ന കോമഡിയാണ്, കൊള്ളൂല്ലേ കഴിഞ്ഞ.